சிங்கள் வந்து காயும் போது മലയാളികളുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന നടനാണ് വിനീത് ശ്രീനിവാസൻ. നടനായും ഗായകനായും സംവിധായകനായും പ്രൊഡ്യൂസറായും എഴുത്തുകാരനായും അങ്ങനെ പല കഴിവുകളുള്ള ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ കൂടിയാണ് അദ്ദേഹം. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തന്റേതായ ഇരിപ്പിടം കണ്ടെത്തിയ ഒരു പ്രതിഭാശാലി കൂടിയാണ് അദ്ദേഹം. 2003 ഇറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന പ്രിയദർശൻ സിനിമയിലൂടെ പ്ലേബാക്ക് സിംഗറായി സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന വിനീത് ശ്രീനിവാസൻ 2008 സൈക്കിൾ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. 2012 ഒക്ടോബർ 18 ദീർഘകാല സുഹൃത്തും പ്രണയിനിയുമായിരുന്ന ദിവ്യ നാരായണനെ വിനീത് വിവാഹം ചെയ്തത്. കോളേജ് പഠനകാലത്താണ് വിനീതും ദിവ്യയും പരിചയപ്പെടുന്നത്. KCG കോളേജ് ഓഫ് ടെക്നോളജിയിൽ ദിവ്യ വിനീതിന്റെ ജൂനിയറായിട്ടാണ് പഠിച്ചത്. 2004 മുതൽ 2006 വരെയായിരുന്നു കോളേജ് പഠനകാലം. രണ്ടു മക്കളാണ് ഇവർക്കുള്ളത്. ഇപ്പോഴിതാ തന്റെ ഭാര്യയുടെ മനോഹരമായ ഒരു വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ. 16 വർഷമായി അവൾ എന്റെ കൂടെ. ആൻഡ് ഇതാദ്യമായി അവൾ പാട്ട് പാടുന്നത് റെക്കോർഡ് ചെയ്യാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. അതിനാൽ എനിക്കത് വളരെ വലിയ കാര്യം. ഈ വീഡിയോ എടുക്കാൻ തന്റെ ഭാര്യയെ കൺവിൻസ് ചെയ്ത സുഹൃത്തുക്കൾക്ക് നന്ദിയും വിനീത് കുറിച്ചിട്ടുണ്ട്. 1995 പുറത്തിറങ്ങിയ അവതാരം എന്ന സിനിമയിലെ ഇളയരാജ സംഗീതം നൽകിയ തെൻട്രൽ വന്ന് തേടും പോത് എന്ന മനോഹരമായ ഗാനമാണ് ദിവ്യ പാടുന്നത്. ദിവ്യക്കൊപ്പം വിനീത് പാട്ടിൽ ഒത്തുചേരുന്നുമുണ്ട്. അതിമനോഹരമായി തന്നെയാണ് ദിവ്യ പാട്ട് പാടിയിരിക്കുന്നത്. എന്താണെങ്കിലും ദിവ്യയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദിവ്യ ഇത്ര നന്നായി പാട്ട് പാടുമായിരുന്നു എന്നാണ് കമന്റുകൾ കൂടുതലും. ദിവ്യ വളരെ നന്നായി പാടുന്നു എന്നാണ് നടൻ കുഞ്ചാക്കോ ബോബന്റെ കമന്റ്. എന്താണെങ്കിലും വിനീതിന്റെ ഭാര്യയുടെ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ബിഹൈൻഡ് വുഡ്സ് ഐസ്.